ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് റമദാൻ ഒന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാ, എല്ലാം നല്ല രീതിയിലൊക്കെ നോമ്പൊക്കെ മുറിച്ച് നല്ല അൽഹംദുലില്ലാ നല്ലതായിട്ടൊക്കെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യത്തെ നോമ്പുതുറയുടെ വീഡിയോ ഒക്കെയാണ്. അപ്പം അതിനകത്ത് ഞാൻ രണ്ട് മൂന്ന് റെസിപ്പീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പം സമയം ഏകദേശം ഒരു രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ലുഹറ നമസ്കാരവും കാര്യങ്ങളും ഓതലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ നമ്മൾ വാങ്ക വിളിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് കുക്കിങ് കാര്യങ്ങളും എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് മാറാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടമായിരിക്കും. ആദ്യത്തെ നോമ്പും കൂടിയല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് നമുക്ക് പതുക്കെ പതുക്കെ ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്തായാലും രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന്, ഇപ്പോൾ റമദാൻ ആകുമ്പം രണ്ട് മണി വരെയൊക്കെ ഉള്ളൂ ഡ്യൂട്ടി. അപ്പോൾ നിഹിയാനും ഇക്കും കൂടി അവിടെ ഭയങ്കര യുദ്ധമാണ് കേട്ടോ. ഇക്കോ അവിടെ കിടക്കുന്ന ഇക്കുവിൻ്റെ ദേഹത്ത് തലങ്ങണിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്തൊക്കെ കയറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ രണ്ടുപേരുടെ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നെഹിയം വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം എന്താ തണ്ണിമത്തങ്ങ ഇരിക്കുന്നത് മഞ്ഞ കളറിലെ. അപ്പോൾ ഈ മഞ്ഞ കളറിന് അവൻ ഗ്രീൻ കളറിലെ തണ്ണിമത്തങ്ങ വേണമെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിനകത്തുനിന്ന് അങ്ങോട്ട് വെളിയിലോട്ട് എടുത്ത് എന്താ ജസ്റ്റ് ഒന്ന് വെക്കാൻ പോയപ്പോഴത്തേക്കും ആൾ വന്നു. അങ്ങനെ കണ്ടു. പിന്നെ ഞാനത് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ കഴുകി ഞാൻ എടുത്ത് ചെയ്തിട്ട് അത്രയ്ക്ക് നല്ല തണുപ്പുണ്ടായപ്പോൾ ഓൾറെഡി ഒരു പനിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് തണുപ്പൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി ഒന്ന് ആ ഒരു തണുപ്പൊക്കെ മാറ്റിയിട്ട് കൊണ്ട് കൊടുത്തത്. അപ്പം തണ്ണിമത്തങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മഞ്ഞ അങ്ങനെ അങ്ങോട്ട് കഴിച്ചിട്ടില്ല ആളധികവും. നമ്മൾ മിക്കവാറും റെഡാണല്ലോ വാങ്ങിക്കുന്നത്. ഇന്നിപ്പം എന്തായാലും പോയപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പം മഞ്ഞ കിട്ടി. അങ്ങനെ എന്തായാലും മഞ്ഞ വാങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും നിഹിയാൻ എന്താ തണ്ണിമത്തങ്ങ എടുത്തതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഞാൻ കരുതി എന്തായാലും തണുപ്പായിട്ടൊക്കെ ഇരിക്കുകയല്ലേ ഫ്രൂട്ട്സ്, എല്ലാം എടുത്തൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു എന്താ പാത്രത്തിലേക്ക് മാറ്റി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മൾ നോമ്പ് പൊറിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും ആ തണുപ്പൊക്കെ ഒന്ന് വിട്ട് ഒന്ന് നോർമലായിട്ടിരിക്കുമല്ലോ. ഇന്നിപ്പം നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ്റെ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചിക്കൻ എടുത്തൊന്ന് വെള്ളത്തിലിടാൻ കേട്ടോ. ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് വാങ്ങിക്കാൻ അങ്ങ് വിട്ടുപോയി. അപ്പം ആ ഒരു ചെറിയ ചെറിയ പോർഷൻസ് ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ഫുൾ ചിക്കൻ എടുത്ത് ഞാനങ്ങ് വെള്ളത്തിലിട്ട് ചെയ്ത് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സമൂസ ഷീറ്റും എടുത്ത് വെളിയിൽ വെച്ചിട്ടിട്ടുണ്ട്. ആ ഒരു തണുപ്പൊക്കെ ഒന്ന് വിട്ടൊന്ന് സെറ്റായിട്ടിരിക്കട്ടെ. അപ്പം എന്തായാലും ഞാൻ ചിക്കനൊക്കെ ഒന്ന് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഇന്നിപ്പം ചിക്കൻ സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ബ്രെഡ് സാൻഡ്വിച്ചും ഉണ്ടാക്കണം. പിന്നെ കുടിക്കാനായിട്ട് ഒരു ചിക്കു ഷേക്കും ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ആദ്യത്തെ നോമ്പല്ലേ, അപ്പം ഒരുപാട് ഹെവി ആയിട്ടൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ നമ്മൾ നോമ്പ് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും കഴിക്കാനും തോന്നത്തില്ല. എന്തെങ്കിലും കുറച്ചൊന്ന് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അധികം ആവുമല്ലോ. അതുകൊണ്ട് എല്ലാം കുറേശ്ശെ കുറേശ്ശെ മതിയെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചിക്കൻ എല്ലാം ഇതേപോലെ ചെറിയ ഒരു പോർഷനെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒരല്പം ഉപ്പും നാരങ്ങാനീരും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇത്രയും പോർഷൻ ചിക്കൻ രണ്ടെണ്ണത്തിനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഒരു കുറച്ച് ചിക്കൻ സമൂസ ഉണ്ടാക്കാനും പിന്നെ കുറച്ചൊരു വെജിറ്റബിളും ചിക്കനും ഒക്കെ ആഡ് ചെയ്തിട്ടൊരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ടുമാണ്.
ചിക്കൻ നമ്മൾ ഇതേപോലെ കുക്ക് ചെയ്യുമ്പോൾ ഓവർ കുക്കാവാൻ നോക്കരുത്. ഓവർ കുക്കായി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ കുറച്ച് കല്ല് പോലൊക്കെ ഇരിക്കും. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആക്കി കെട്ടിയാൽ മതി. ചിക്കൻ ഒന്ന് വെന്താൽ മാത്രം മതി. ആ ഒരു എണ്ണയിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചിക്കൻ അങ്ങ് വേവുമല്ലോ. അതിനുശേഷം നമുക്ക് ആ ഒരു എന്താ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സവോള, ഒരു രണ്ട് വലുപ്പമുള്ള സവോള ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഈ ഒരു മസാല ഞാൻ നമുക്ക് എന്താ സമൂസയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാനൊരു വലിയ തക്കാളി കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. ഞാൻ ഒരുപാട് എരിവൊന്നും ചേർക്കുന്നില്ല, കാരണം നെയ്യാനും കൂടി കൊടുക്കാനുള്ളത് കൊണ്ട് അവന് എരിവ് ഇച്ചിരി പാടാണ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം കുറേശ്ശെ മാത്രമേ ചേർക്കുന്നുള്ളെ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനകത്തുനിന്ന് ഒരു പകുതി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പിച്ചി പിച്ചി ഇട്ടിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ സമൂസ ഫില്ലിങ്ങിനുള്ള എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സമൂസ ഷീറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് ആ തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊന്ന് സമൂസ ഷീറ്റൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കിയിട്ട് ആ ഒരു ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ആ ഒരു മസാല ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു ഷീറ്റിലേക്കെല്ലാം ആക്കി മടക്കി എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മസാലക്കൂട്ടിനനുസരിച്ച് മാത്രമേ ഷീറ്റും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓവറായിട്ട് നമ്മൾ ഒരുപാട് മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും അധികമാവും. പിന്നെ നാളെ നമ്മൾ അതെടുത്ത് ചൂടാക്കി കഴിക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം ഇന്ന് കുറച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയും മതി ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. അപ്പം ഇത് തന്നെ ചിലപ്പോൾ അധികമാവും കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. കാരണം നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് അധികം ഒന്നും കഴിക്കാനൊന്നും തോന്നില്ലല്ലോ. ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോൾ തന്നെ അങ്ങ് വയറ് കയറി അങ്ങ് ഫുള്ളാവും. അപ്പോൾ നമ്മുടെ സമൂസ എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് കുറച്ച് എന്താ വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. ഇനി ഒരു ബ്രെഡ് സാൻഡ്വിച്ചും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ക്യാരറ്റ്, ഓനിയൻ, കുക്കുംബർ, പിന്നെ ഒരു ചെറിയൊരു ക്യാബേജിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ, അതും ചെറിയൊരു പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ചെറിയൊരു ഓനിയന്, ഒരു ചെറിയൊരു തക്കാളി, ഇത്രയും കൂടി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി എടുക്കാം. അപ്പോൾ നമ്മൾ കുക്കുംബറും ടൊമാറ്റോവും ക്യാരറ്റും ഒനിയനും എല്ലാം കൂടി നമ്മൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാബേജും ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് പിച്ചിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് എരിവ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഹോം മെയ്ഡ് മയോണൈസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പം ഉപ്പിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അഥവാ ഉപ്പ് കുറവാണെങ്കിലും സോസ് ഒഴിക്കുമ്പോൾ അങ്ങ് ബാലൻസ് ചെയ്ത് അങ്ങ് പൊയ്ക്കോളും. അപ്പം ആവശ്യത്തിന് ഉപ്പ് നമ്മളൊരു അളവിനങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ഞാൻ ബ്രെഡിൻ്റെ 4 വശം ഒന്ന് കട്ട് ചെയ്യുന്നില്ല കേട്ടോ, ഇത് നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് എടുക്കുകയാണ്. ഇനി നമുക്ക് സാൻഡ്വിച്ച് മേക്കറിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് മുറിച്ചെടുക്കാം. ചിലർ നമ്മൾ ഈ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഈ ഒരു ബ്രെഡിൽ ഫില്ലിങ് വെച്ചിട്ടാണ് ഇതിൽ വെച്ച് സാൻഡ്വിച്ചിൽ വെച്ചിട്ട് അമർത്തുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. കാരണം നമ്മൾ ആ ഒരു എന്താ വെജിറ്റബിൾസിൻ്റെയൊക്കെ ആ ഒരു പച്ച ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിയിട്ട് ഒരു കുക്കായ ഒരു ടേസ്റ്റ് വരും. അപ്പം എനിക്ക് ആ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓൾറെഡി അങ്ങ് എന്താ സാൻഡ്വിച്ച് മേക്കറി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രെഡ് ഒന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് പിന്നെ ഞാൻ ഫില്ലിങ് ചെയ്യുന്നത്. പിന്നെ അഥവാ ഈ ഒരു സാൻഡ്വിച്ച് മേക്കർ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് പാനൽ ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് ചുട്ടെടുത്താൽ മതി. അതിനുശേഷം ഞാൻ എൻ്റെ ബ്രെഡിലേക്ക് ഈ ഒരു കൂട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് നടുക്കുന്ന സൈഡിലായിട്ട് 3D ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്.
അപ്പോൾ എന്തായാലും നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് നെയ്ക്കാൻ വന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിനകത്തുനിന്ന് ഒരു സാൻഡ്വിച്ച് എടുത്ത് കൊടുത്തു. എന്തായാലും ആ ഒരു സാൻഡ്വിച്ച് ആൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓ സൂപ്പർ മീൻ സൂപ്പർ അടിപൊളി ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ തന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞു അവിടെ ഇരുന്ന് ഫുള്ള് കഴിച്ചിട്ട് അവിടെ എഴുന്നേറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവിടെ ഇരുന്ന് അത് ഫുള്ള് കഴിച്ചില്ല കേട്ടോ. അവസാനം വന്ന് ഒരു ചെറിയൊരു കഷ്ണം മാറ്റി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം അപ്പം നമ്മളുടെ ഓൾമോസ്റ്റ് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഷേക്കും കൂടി അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞു. ഇന്നിപ്പോൾ ചിക്കു ഷേക്കാണ് കേട്ടോ അടിക്കുന്നത്. ഈ ഒരു സംഭവം ഞാൻ വെളിയിലെടുത്ത് വെക്കാൻ മറന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് കല്ല് പോലെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂണിട്ടൊന്ന് ആക്കാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. പിന്നെ ഇക്ക് വന്ന് സ്പൂണിട്ട് ഭയങ്കരമായിട്ട് ഒന്ന് കോരിയൊക്കെ എടുത്തപ്പോഴാണ് അത് ഒന്ന് വന്നത് തന്നെ. അതുകൊണ്ട് ഇക്ക് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തത്. ചിക്കൂസ് പൾപ്പ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ 2 കപ്പ് ഒഴിച്ച് ഇന്നിപ്പം നമുക്ക് ഞാൻ 2 പേരുടെ അളവിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ എക്സ്ട്രാ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോവും. അഥവാ കട്ടി കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ പൾപ്പ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ ഷുഗറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ആ ഒരു പൾപ്പിനകത്ത് ഷുഗറൊക്കെ ആഡ് ചെയ്താണ് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു മധുരം ഓക്കെയാണ്. അഥവാ എക്സ്ട്രാ മധുരം വേണമെന്നുള്ളവർക്കൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഓക്കെ ആണ് കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും ഇത്രയും മതി. ഇപ്പം ഞാൻ ഇതാ ഇത്രയേ കുടിക്കത്തുള്ളൂ. അത് തന്നെ അവന് കുടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ ഈത്തപ്പഴമൊക്കെ ഒന്ന് എടുത്ത് ബൗളിലേക്ക് ഒന്ന് ആക്കി മാറ്റി വെക്കുന്നുണ്ട്. ബാങ്കൊക്കെ കൊടുക്കാൻ സമയമായി വരുന്നു. അപ്പം ആ ഒരു ടൈം കൊണ്ട് ഞാൻ എല്ലാം ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് മാറാമെന്ന് വിചാരിച്ചു. കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അടുക്കളയൊന്ന് തൂത്ത് ഒന്ന് തുടച്ചൊക്കെ ഒന്ന് മാറി. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നോമ്പ് തുറന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ അടുക്കളയിലോട്ട് കയറേണ്ടി വരും. ഇതിപ്പം നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ഓതലക്കേട്ടങ്ങ് മാറാമല്ലോ. അപ്പം ആ ഒരു കാര്യം കൊണ്ട് ഞാൻ മുന്നേ എല്ലാം അടുക്കളയെല്ലാം ക്ലീനാക്കി വെച്ചിട്ടങ്ങ് മാറി. അപ്പം ബാങ്കൊക്കെ കൊടുക്കാൻ ടൈമായി വരുന്നു. അപ്പോഴത്തേക്കും ടേബിളിൻ്റെ പുറത്ത് എല്ലാം സെറ്റാക്കി വെച്ച് നമ്മൾ ബാങ്ക് കാത്തിരുന്ന് അത് മുറിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷ സമാധാനമൊക്കെ ആണല്ലോ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഈ ഒരു നോമ്പ് തുറയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിലൊക്കെ പോയി. ഒരു ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അൽഹംദുലില്ലാഹ് നല്ല സുഖമായിട്ടുള്ളൊരു നോമ്പ് തുറയായിരുന്നു നോമ്പുമായിരുന്നു. അപ്പം എന്താ ഇന്നത്തെ നോമ്പ് തുറയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എന്താ എല്ലാവരും നമുക്കൊക്കെ എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. എല്ലാവരുടെയും ദുആയിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തുക. അപ്പം എന്താ ഈ ഒരു പുണ്യ മാസത്തിൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സന്തോഷം സമാധാനത്തോടുകൂടെയൊക്കെ ജീവിക്കാം. അപ്പം ഇന്നത്തെ ഈ ഒരു നോമ്പ് തുറ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പിയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെയൊക്കെ കാണാം. ഇൻഷാല്ലാ ഞാൻ ഡെയിലി നോമ്പിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. പിന്നെ നമ്മുടെ എന്താ ചാനലിൽ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. സീ യു സൂൺ.